ഹലോ എല്ലാവർക്കും ലിസീസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് കാണിക്കുന്നത് എൻ്റെ എപ്പിസ്യ കളക്ഷൻസ് ആണ്. എനിക്കധികം ചട്ടികളൊന്നും ഇല്ല, രണ്ട് മൂന്ന് ചട്ടി ഉള്ളൂ. അതിൽ ഒന്ന് ഈ ചുമന്ന പൂവുണ്ടാകുന്നതും ഒന്ന് ഈ പിങ്ക് കളറുണ്ടാകുന്നതും, ഇങ്ങനെ രണ്ട് കളർ എപ്പിസ്യ എനിക്കുള്ളൂ. പിന്നെ ഇതിൻ്റെ ചെറുതൈകൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ഇത് പറിച്ചിട്ട് ഇവിടെ വെച്ച് മുറിച്ച് ഓടിച്ച് മണ്ണിൽ കുത്തിയാൽ മതി, നന്നായിട്ട് മുളച്ചു വരും. പെട്ടെന്ന് പോകുന്ന ചെടിയൊന്നുമല്ല അത്. പിന്നെ അധികം വെള്ളം, ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഒരു ദിവസത്തിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ ഒരു ചെറിയ തൈ വെച്ചിട്ട് ഉണ്ടായതാണ് ഇത്. ഇതായി വരുന്നതേ ഉള്ളൂ, ഒന്ന് രണ്ട് പൂക്കളൊക്കെ ഉണ്ടായതേ ഉള്ളൂ. ഇത് മുട്ട ഉണ്ടായി വരുന്നുണ്ട്. ഇതുണ്ടോ? ഇതേ കളറാണത്. ഇതുണ്ടായി വരുന്ന ഒരു മുട്ടാണ്. ഇത് കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞിട്ടേ പൂ വിരിയുള്ളൂ. ഇത് കണ്ടോ, ഇതുപോലെ ആയി വന്നിട്ട് ഇത് ഒരു ദിവസം കൊണ്ട് വിരിയുന്ന പൂവാണ് ഇത്. മഴക്കാലത്ത് ഇതിനെ മഴയത്തുനിന്ന് മാറ്റി വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇതിന്റെ തണ്ടെല്ലാം ചീഞ്ഞ് അഴുകിപ്പോകും. അങ്ങനൊരു കുഴപ്പമുണ്ട് ഇതിന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാ. പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിച്ചു കൊടുത്താലും നല്ലതാ. ഇത് നന്നായിട്ട് വളർന്നു വന്നു, പെട്ടെന്ന് വളർന്നു ഈ ചെടി. ഇത് വെച്ചിട്ടൊരു രണ്ട് മാസത്തിൽ കൂടുതലായിട്ടില്ല. ഇത് നടാൻ ഇതിനകത്ത് ഞാൻ മണ്ണും ചാണകപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇടയ്ക്ക് പച്ചച്ചാണകം കലക്കി അതിൻ്റെ തെളി ഒഴിക്കാറുണ്ട്. അല്ലാതെ വേറൊന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. മണ്ണിൻ്റെയും ചാണകപ്പൊടിയുടെ ആവശ്യമുള്ളൂ. ഇതും അതുപോലെ തന്നെ ചെയ്തതാണ്. ഇവിടെ നന്നായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പേര് പില്ലോ പ്ലാന്റ് എന്നാന്ന് എനിക്ക് തോന്നുന്നു, ശരിക്കും എനിക്കറിയത്തില്ല. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് വെച്ച ഒരു ചെടിയാണ് ഇത്. ഇപ്പോഴെനിക്കിത് കിട്ടുന്നത്, പിന്നെ അതിൽ നിന്ന് ഒടിച്ചു കുത്തിയതാണ് ഇത്. ഇതിൻ്റെ ശരിയായിട്ടുള്ള പേര് അറിയാവുന്നവർ കമൻ്റ് ചെയ്യണം കേട്ടോ, എനിക്കറിയത്തില്ല കൃത്യമായിട്ട് ഇതിൻ്റെ പേര് പറയാൻ. പിന്നെ നന്നായിട്ട് വളരുന്നുണ്ട്, പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ്. അധികം നാളൊന്നും ആയില്ല ഇത് വെച്ചിട്ട്. ഇത് അതിൽ നിന്ന് ഒടിച്ചു കുത്തിയതാണ് ഇത്.
ഇതായി വരുന്നതേ ഉള്ളൂ. ഇതിനും അങ്ങനെ അധികം വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. രണ്ടു ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണും ചാണകപ്പൊടിയും തന്നെ ഇട്ട് വെച്ചതാണ് ഇത്. ഇത് മണ്ണിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങോട്ട് പിന്നെ നീണ്ടു നീണ്ടു വരുന്ന ഒരു ചെടിയാണ് ഇത്. ടട്ടിൽ വൈനെ കഴിഞ്ഞും വേഗത്തിൽ ഇത് നീണ്ടു വരും താഴോട്ട്. ഇതുണ്ടോ, നന്നായിട്ട് പെട്ടെന്ന് നീണ്ടു വരുന്ന ഒരു ചെടിയായിരിക്കും ഇത്. വെള്ളം മറ്റേ ടട്ടിൽ വൈൻ ഒഴിക്കുന്നത് പോലെ തന്നെ രണ്ട് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് നീണ്ടു വരുന്ന പ്ലാന്റാണ് ഇത്. നല്ല രസമുണ്ട് ഇത് കാണാൻ. നല്ല പച്ചപ്പ് കലർന്നിട്ടുള്ള ഒരു ചെടിയാണ് ഇത്. ഇതെൻ്റെ കലീസിയ കളക്ഷൻസ്. ഇത് നട്ടിട്ട് ഇത് വെച്ചിട്ട് കുറേ ഒരു വർഷത്തിന് മേലെയായി ഇത്. ഇതെല്ലാം ഇപ്പം പ്രായമായിട്ട് ഇത് കണ്ടോ, എല്ലാം കരിഞ്ഞു പോകാൻ തുടങ്ങി. ഇനി ഇതിനെ നമുക്ക് ഒന്നും കൂടെ മുറിച്ചെടുത്തിട്ട് ഈ മണ്ണൊക്കെ മാറ്റി ഒന്നും കൂടെ ചെയ്തു കൊടുക്കണം. എന്നാലേ ഇത് ഇനി നന്നായിട്ട് വരുള്ളൂ. ഇതെല്ലാം കണ്ടോ ഉണങ്ങി, പ്രായമായി ഉണങ്ങിപ്പോയി. ഇത് രണ്ടും വെച്ചിട്ട് ഒരു വർഷമായതാ, ഒരു വർഷത്തിന് മേലെയായി ഈ ചെടി വെച്ചിട്ട്. ഉണ്ടോ, എല്ലാം കരിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ പച്ചഭാഗം പറിച്ചെടുത്തിട്ട് ഈ മണ്ണ് മാറ്റിയിട്ട് നമുക്ക് ഒന്നും കൂടെ വെച്ചു കൊടുക്കണം. എന്നാലേ ഇനി ഇത് നന്നായിട്ട് വരുള്ളൂ. ഇതിൻ്റെ വെള്ളവും രണ്ട് ദിവസം കൂടുമ്പം ഒഴിച്ചു കൊടുത്താൽ മതി. രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി. ഒത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമില്ലാത്തൊരു ചെടിയാണ് ഇത്. ഇതിൻ്റെ ഇത് നമ്മൾ ടട്ടിലൊൻ നടന്നതുപോലെ തന്നെ നട്ടാൽ മതി. ഇതിൻ്റെ ഇത് പറിച്ചെടുത്തിട്ട് ഇത് കണ്ടോ, ഇതിൻ്റെ വേര് കണ്ടോ, ഇതിൻ്റെ നോഡ് എല്ലാ നോഡിലും ഉണ്ട് വേര്. കണ്ടോ, ഇത് മണ്ണിലിട്ടില്ലേലും വെറുതെ ഇട്ടാലും മതി, ചട്ടിക്കകത്തേക്ക് പിടിച്ചു വരും. ഇതുപോലെ ഈ ചെടിയുടെ ഇതൊന്ന് പൊഴിഞ്ഞ് ചാടിയതാ ഇത്. കണ്ടോ, ചട്ടിക്കകത്ത് മുളച്ചു നിൽക്കുന്നത്. അതൊന്ന് മുറിഞ്ഞ് മുറിഞ്ഞ് വീണതാ ഇത്. കണ്ടോ, നന്നായിട്ട് കയറി വരുന്നത് കണ്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല അതിനെ വളർത്തിയെടുക്കാൻ. പെട്ടെന്നാകുന്ന ഒരു ചെടി അത്. ഈ എല്ലാ ചെടികൾക്കും പച്ചച്ചാണകം കലക്കി ഒഴിച്ചാൽ നല്ലതാ. അത് ഒഴിച്ചാൽ ഇത് നല്ല പച്ചപ്പിൽ നല്ല കട്ടിയായിട്ട് വളർന്നു വരും. ഈ ചെടികളെല്ലാം അതുപോലെയുള്ള വെള്ളവും കുറച്ച് മതി. ഇതുണ്ടോ, ഇതിനെ നടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം മുറിച്ചിട്ട് പൊടിച്ച് കുത്തിയാൽ മതി. ചെറിയ അറ്റങ്ങൾ ഇതുണ്ടോ, വെച്ചിട്ട് കുത്തി വെച്ചാൽ മതി, കുത്തി കൊടുത്താൽ മതി, ആയി വന്നോളൂ. ഇതൊരു തണ്ട് വെച്ചാൽ മതി, ഇത് ചട്ടി നിറച്ചും ആയി വരും. ഇത് കൂട്ട് ഒരെണ്ണം, ഇങ്ങനെ ഒരെണ്ണം വെച്ചതാണ് ഞാൻ ഈ ചെറുത്. ഇതുണ്ടോ, ഇങ്ങനെ ഒരെണ്ണം മുറിച്ച് വെച്ചാൽ മതി. ഈ ഒരെണ്ണം അങ്ങനെ വെച്ചതാണ് ഇത്. ഇതും ഇതേന്ന് മുറിച്ച് വെച്ചതാണ് ഇത്. ഇതെനിക്ക് ഒരെണ്ണേ ഉള്ളൂ. ഇതിന് ഇനി വേറെ ഇതിൻ്റെ വേറെ പിടിപ്പിക്കണം. ഒടിച്ചു വെച്ചിട്ട് ഇത് മുറിച്ച് വെച്ചാൽ മതി. ഇവിടുന്ന് മുറിച്ചിട്ട് ഇത് മണ്ണി വെച്ചാൽ മതി. ഈ ഭാഗം പെട്ടെന്ന് വളർന്നു വരും.